നടൻ സുശാന്ത് രജപുത്തിന്റെ വിയോഗം ആതുരമായ മനസ്സുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഡിപ്രഷൻ, വിഷാദരോഗം, എല്ലാവരും അതിനെക്കുറിച്ചാണ് സംസാരം ഈ ദിവസങ്ങളിൽ. ചായകുടി ചർച്ച പോലെ ചായകുടി തീരുമ്പോൾ അതും തീരും. സ്വന്തം ജീവിതത്തിലെ ഭൂതങ്ങളോട് പൊരുതാൻ അവർ വീണ്ടും തനിച്ചായി മാറും. ഇപ്പോൾ കുപ്പിയിൽ നിന്ന് പുറത്തു ചാടിയ ഭൂതങ്ങളെപ്പോലെ വിഷാദവും ആത്മഹത്യാ പ്രവണതയും മറ്റും നിഴലിച്ചു നിൽക്കുകയാണ്. അതിനെയെല്ലാം പെറുക്കിക്കൂട്ടി നാം കുപ്പിയിൽ വീണ്ടും അടച്ചുവിടും. കാരണം യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായി വരികയാണ്. ജീവിത സമ്മർദ്ദം ഒരു മഹാമാരി പോലെയായി മാറുന്നു എന്ന് വിദഗ്ധർ മുന്നറിയിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. സ്ട്രെസ് പാൻഡമിക്. എങ്കിൽ പോലും ഏറ്റവും അടുത്തിരിക്കുന്ന ജീവിത സഹയാത്രികന്റെ മുഖത്തെ വിഷാദ പകർച്ച കാണാൻ പോലും നമുക്ക് നേരും നേരവുമില്ല. മലയാളത്തിൽ ഈയിടെ കടന്നുകൂടിയ ചില പദപ്രയോഗങ്ങൾ പോലും മുനവച്ച തമാശകളാണ്. ശോകം, ദുരന്തം, ഡാർക്ക് സീൻ. മറ്റുള്ളവർക്ക് പറയാനുള്ള കഥയുടെ ഗതിതാളവും പദസഞ്ചയവും നമുക്ക് ശോകമൂകമായി ദുരന്താനുഭവമായി മാറുന്നു. സുശാന്ത് തന്റെ അവസാന ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഒരു നൊമ്പരക്കുറിയാണ് അത്രയും അവശേഷിപ്പിച്ചത്. മായാ കണ്ണീർ ബാഷ്പമായി നീറവേ, ചുണ്ടിൽ ഒരു ചിരി വക്രം വരക്കവേ, അവയ്ക്കിടയിലെ തടത്തിൽ ജീവിതം വളഞ്ഞും വട്ടം ചുറ്റിയും. ഇനിയെങ്കിലും നാം ആ സത്യം മാനിക്കാൻ മറന്നുകൂടാ. മനുഷ്യന് ഒരു ആന്തരിക ജീവിതമുണ്ട്. പണവും പകിട്ടും ലൈം ലൈറ്റും ഉന്നത ബന്ധങ്ങളും നിസ്സഹായകമായി പോകുന്ന, പലപ്പോഴും ഉപദ്രവകരമായി പോകുന്ന ആന്തരിക ജീവിതം. ഈ ദിവസങ്ങളിലൊക്കെയും നാഥൻ ഇതുതന്നെയാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനം കഴിഞ്ഞ ഞായറാഴ്ച അന്ന് ഫ്രാൻസിസ് പാപ്പ നടത്തിയ പ്രസംഗം ഇവിടെ തികച്ചും പ്രസക്തമാണ്. നമ്മൾ പലതും സൗകര്യപൂർവ്വം മറക്കാറുണ്ട്. ചിലത് എത്ര ശ്രമിച്ചാലും മറക്കാൻ പറ്റാത്തവയുമുണ്ട്. ഇതെല്ലാം നമ്മെ ദുർഭൂതങ്ങളെ പോലെ വേട്ടയാടും. നല്ല ഓർമ്മകളുടെ ദാരിദ്ര്യം, അഭാവം നമ്മെ വലയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാഥൻ നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കാൻ ഒരു സ്മാരകമായി തന്നെ തന്നെ ചേർത്തുവെച്ചു. പരസ്പര സ്നേഹത്തിന്റെ ഒരു കൽപ്പന നൽകിയത് ആ ദുരിതപ്പെയ്ത്തിന്റെ രാത്രിയിൽ തന്നെയായിരുന്നു. നമ്മുടെ വേദനകളിൽ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ഓർത്തേക്കില്ല എന്നറിഞ്ഞുകൊണ്ട് അവൻ ഒരേ ഒരു വാക്കിൽ എല്ലാം അമർത്തിക്കുലുക്കി നിറച്ചളന്ന് വെച്ചു തന്നു, സ്നേഹം. ആ ഒരൊറ്റ താക്കോൽ കൈമോശം വന്ന് ഇന്ന് നാം ഇരുട്ടിൽ തപ്പുകയാണ്. ചില ഓർമ്മകൾ നമുക്ക് തടവറ നിർമ്മിക്കുന്നു. അങ്ങനെയുള്ള മൂന്ന് തരം ഓർമ്മകളെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറയും. ഓർഫൻഡ് മെമ്മറി, സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കേണ്ട സമയത്ത് വേണ്ടത്ര സ്നേഹിക്കാതെ പോയി എന്ന അനാഥ ചിന്ത. നെഗറ്റീവ് മെമ്മറി, നമ്മുടെ പ്രശ്നങ്ങളിലും കഴിവുകേടിലും പരാജയത്തിലും മാത്രം ശ്രദ്ധയൂന്നുന്ന നിഷേധ ചിന്ത. നാം ദൈവത്തെ പേറുന്ന ആനന്ദമൂർത്തികളാണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. ക്ലോസ്ഡ് മെമ്മറി, ഒരു തിരുത്തൽ ദുസ്സാധ്യമായ, ഭയവും വിശ്വാസക്കുറവും നിറഞ്ഞ, മുറിവുകളെ ഉണങ്ങാൻ വിടാത്ത, വായു കടക്കാത്ത ചിന്തകൾ. നമ്മൾ പലപ്പോഴും നമ്മിലേക്ക് തന്നെ ചുരുങ്ങി സ്വന്തം കഴിവിൽ ആശ്രയിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കി നാഥൻ തൊട്ടാൽ നുറുങ്ങുന്ന അപ്പത്തിൽ നിരായുധനായി നമ്മെ തേടി വന്നു. ഡിസാമിംഗ് ഫ്രജൈലിറ്റി ഓഫ് എ ഹോസ്റ്റ്. നമ്മളോട് അവൻ കാണിച്ച ഐക്യദാർഢ്യം നാം നമ്മുടെ സമൂഹ ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോൾ നമ്മളും ജീവനുള്ള കൂതാശകളായി മാറുന്നു. നമ്മുടെ ഓർമ്മകൾ കുഴിച്ചു മൂടാനുള്ളതല്ല. വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും നമുക്ക് ധാരാളം ഓർമ്മകളുണ്ട്. ദൈവവുമായും മറ്റ് മനുഷ്യരുമായും നമ്മെ ബന്ധിപ്പിക്കുന്നത് ഈ ഓർമ്മകളാണ്. ഡിപ്രഷൻ അഥവാ വിഷാദ രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് തീരതല്ലെന്ന നിഷേധ ചിന്തകൾ, നെഗറ്റീവ് തിങ്കിങ്. അത് വിഷാദരോഗം സംസാരിക്കുന്ന ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ പല ആധുനിക മനഃശാസ്ത്ര ചികിത്സാ രീതികളും, ഉദാഹരണത്തിന് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഈ ചിന്തകളെ വിമലീകരിക്കാനാണ് വിഷാദ രോഗികളെ സഹായിക്കുന്നത്. ചിന്തകൾ ശരീരവും മനസ്സുമായി ബന്ധമില്ലാതെ വായുവിൽ ആടി നിൽക്കുന്ന മായാസങ്കല്പങ്ങളല്ല. ജീവിതത്തെ കെട്ടിപ്പടുക്കാനും തകർക്കാനും അവയ്ക്ക് തികച്ചും ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്തകളെയും ഓർമ്മകളെയും സംസ്കരിച്ച് ശുദ്ധീകരിച്ച് പാകപ്പെടുത്തണം, അതായത് പ്രോസസ്സ് ചെയ്യണം എന്ന് മനഃശാസ്ത്രം പറയും. ഇന്ന് ഈശോ വെറുപ്പിനെക്കുറിച്ചും ശത്രുസ്നേഹത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുമ്പോൾ നാം ഇത് ഓർക്കണം. വെറുപ്പ് ഒരു ചത്ത വസ്തുവാണ്. നിങ്ങളിൽ ആർക്കാണ് ഒരു ശവക്കുഴിയാകാൻ ഇത്രത്തിടുക്കം? ചോദിച്ചത് ഖലീൽ ഗിബ്രാൻ. കുറ്റം, കുറ്റബോധം, അവ മനുഷ്യനിൽ ചെലുത്തുന്ന സമ്മർദ്ദം, കുറ്റവിമുക്തി, ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു അതുല്യ ഗീതമാണ് ഇന്നത്തെ സങ്കീർത്തനം 51, ദാവീദിന്റെ അനുതാപ കീർത്തനം. നാഥാൻ പ്രവാചകൻ അവനെ ശാസിച്ചപ്പോൾ അവൻ മനസ്തപിച്ചു പാടിയത്. നാബോത്തിനോട് ചെയ്ത കൊടും പാതകത്തിന് ദൈവം കഠിന ശിക്ഷ തയ്യാറാക്കി കഴിഞ്ഞുവെന്ന് ആഹാബ് രാജാവിനോട് ഏലിയ താക്കീത് ചെയ്യുന്ന ഭാഗമാണ് ഇന്ന് ഒന്നാം വായനയിൽ. ആഹാബ് പശ്ചാത്താപ വിവശനായി. അവന്റെ ഹൃദയവും അപ്പോൾ ഈ സങ്കീർത്തനം ഉതിർത്തു കാണും. സങ്കീർത്തകൻ പറയുന്നു, എന്റെ പാപമുറിവുകൾ ഞാൻ അറിയുന്നു, അവ ഞാൻ പൂഴ്ത്തി വയ്ക്കുന്നില്ല. ദൈവത്തിന്റെ സത്യത്തെയും നീതിയെയും മാനിച്ച് ഞാനത് തുറന്നു വയ്ക്കുന്നു. എന്നോട് കരുണ തോന്നണമേ, ഹൊന്നേനി. സംഖ്യ 6:25, ദൈവനിൽ പ്രസാദവും കരുണയും ചൊരിയട്ടെ എന്ന
അഹറോന്റെ വൈദിക ആശീർവാദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹനാൻ എന്ന പദം തന്നെയാണത്. നമ്മൾ രക്തക്കൊതിയിൽ നിന്ന് പിന്മാറി നമ്മുടെ പാപങ്ങളെ അഭിമുഖീകരിച്ച് അവയെ തിരുത്താൻ തയ്യാറായാൽ ദൈവം നമ്മെ തീർച്ചയായും ആശീർവദിക്കുക തന്നെ ചെയ്യും. ഈ സങ്കീർത്തനത്തിലും വിലാപങ്ങളും ഏറ്റുപറച്ചിലുകളും നിത്യമായ സന്തോഷത്തിലാണ് അവസാനം എത്തിച്ചേരുന്നത്. കൃതജ്ഞതയുടെ ഇമ്പനാദമാണതിന്. നമ്മൾ പലപ്പോഴും അർത്ഥമറിയാതെ ഒറ്റ ശ്വാസത്തിൽ ആവർത്തിക്കുന്ന വാക്കുകളാണ് പൊറുക്കുക, മറക്കുക എന്ന്. ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്. മറക്കുക എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അതിനെ കുഴിച്ചുമൂടുക എന്നല്ല. ബറി ദ ഹാച്ചറ്റ് എന്നൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. യുദ്ധമഴു കുഴിച്ചുമൂടുക എന്നാണ് വാച്യാർത്ഥം. ശത്രുത ഒഴിവാക്കുക എന്നതാണ് ആലങ്കാരിക അർത്ഥം. 17-ാം നൂറ്റാണ്ടിലാണ് ആ പ്രയോഗം നിലവിൽ വന്നത്. റെഡ് ഇന്ത്യക്കാർ കുടിപ്പകകൾ ഉപേക്ഷിക്കുമ്പോൾ ടോമഹോക്ക് എന്ന അവരുടെ യുദ്ധമഴു കുഴിച്ചുമൂടുമായിരുന്നു അടയാളമായിട്ട്. നമ്മളും ഇങ്ങനെയാണ്. കലഹങ്ങളോ ഭിന്നതകളോ വരുമ്പോൾ സമാധാന ശ്രമമായി പടക്കോപ്പുകൾ കുഴിച്ചുമൂടിയേക്കാം. പക്ഷെ വീണ്ടും പഴയ ഓർമ്മകളിൽ വെറുപ്പ് അകമ്പടി വരുമ്പോൾ കുഴിമാന്തി ആ മാരകായുധങ്ങൾ നാം ചികഞ്ഞ് പുറത്തിടും. ഫോർഗെറ്റ്, മറക്കുക എന്നാൽ അടിച്ചമർത്തി അടച്ചുപൂട്ടി വയ്ക്കുക എന്നല്ല, കണ്ണടച്ച് ഇരുട്ടാക്കലുമല്ല. അത് ഫൊർഗീവ്, ക്ഷമയുടെ കൂടെ ചെയ്യേണ്ട ഒന്നാണ്. ഫൊർഗീവ്നെസ് അഥവാ ക്ഷമ പെട്ടെന്ന് വരണം. രാത്രിയുടെ കമ്പളം പുതപ്പിച്ച് വെറുപ്പിന് ഉറങ്ങാൻ പോലും ഇടരുതെന്നാണ് ശ്രീഹ പറയുന്നത്. എന്നാൽ ഫൊർഗെറ്റിംഗ്, മറവി പെട്ടെന്ന് വരില്ല, അതിന് സമയമെടുക്കും. ആരോഗ്യകരമായ കാലാവധി നാം അതിന് അനുവദിക്കുക തന്നെ വേണം. വിഡ്ഢികൾ മറക്കാറും പൊറുക്കാറുമില്ല. ലോകപരിചയമില്ലാത്തവൻ, നൈവ്, മറക്കുകയും പൊറുക്കുകയും ചെയ്യും. എന്നാൽ ജ്ഞാനികൾ പൊറുക്കും പക്ഷെ മറക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, മറക്കില്ല എന്ന് പറയുമ്പോൾ തിക്താനുഭവങ്ങളെ കെട്ടിപ്പൂട്ടി സൂക്ഷിച്ചു വയ്ക്കും എന്നല്ല അർത്ഥം. അതിൻ്റെ പാഠങ്ങളും ചതിക്കുഴികളും ആവർത്തിക്കില്ല എന്നതാണ്. ശത്രുവിനോട് ക്ഷമിക്കുക, പീഡകരോട് വെറുപ്പില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അനീതിക്ക് നേരെ കണ്ണടക്കലല്ല, തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന നിസ്സംഗതയുമല്ല എന്നും, തിന്മ കൊണ്ടുണ്ടാകുന്ന മുറിവും വേദനയും ഇല്ലാതാക്കാൻ തിരുത്താൻ നാം ഇടതടവില്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ദിവേസ് ഇൻ മിസരിക്കോർദിയ എന്ന കാരുണ്യത്തെക്കുറിച്ചുള്ള തന്റെ പ്രബോധനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും മനഃശാസ്ത്രപരമായ മാനങ്ങളെക്കുറിച്ച് ഹാർവാർഡ് സർവകലാശാലയിലെ പ്രസിദ്ധ പണ്ഡിതനായ ഡോക്ടർ ടൈലർ വാണ്ടർവീൽ നടത്തുന്ന കാതലായ ഒരു നിരീക്ഷണം ഒരു ചെറിയ ഇംഗ്ലീഷ് വാക്കിൽ നമുക്ക് സംഗ്രഹിക്കാം. REACH, റീച്ച്. R എന്നാൽ റിക്കോൾ. വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തിയ അനുഭവങ്ങളെ ഓർത്തെടുത്ത് വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ പഠിക്കണം. ഈ എന്നാൽ എംപതൈസ്. തന്നെ ദ്രോഹിച്ചവൻ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് അയാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം, വ്യക്തിവിദ്വേഷമില്ലാതെ. എ എന്നാൽ ആൾട്രുവിസ്റ്റിക് ഗിഫ്റ്റ്, പരസ്നേഹാർത്ഥമായ ദാനം. നമ്മളോട് ആരെങ്കിലും ക്ഷമിച്ചപ്പോൾ അത് എത്ര വലിയ ദാനമായി നാം അനുഭവിച്ചു എന്ന് തിരിച്ചറിയുക, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ദാനമായി നൽകുക. സി എന്നാൽ കമ്മിറ്റ്മെന്റ്, ക്ഷമ ഒരു ജീവിതചര്യയായി നിഷ്ഠയായി അഭ്യസിക്കുക, ക്ഷമിച്ചു തന്നെയിരിക്കുക. എച്ച് എന്നാൽ ഹോൾഡ്, ക്ഷമിച്ച കാര്യം ക്ഷമിച്ചു കഴിഞ്ഞു എന്ന സത്യത്തെ മുറുകെ പിടിക്കുക. വേദനകൾ ഓർമ്മകളെ കുത്തിപ്പൊക്കുമ്പോൾ വീണുപോകാതെ ഓർമ്മകൾ പതിയെ മായാൻ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. സ്നേഹത്തിന്റെ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാഥൻ എൻറ്റലോസ് എന്നൊരു വാക്കുപയോഗിച്ചത് ഓർക്കുമല്ലോ. ടെലോസ് എന്നാൽ പൂർണ്ണത. പൂർണ്ണതയിലേക്ക് നയിക്കുന്ന നിയമമാണ് സ്നേഹം എന്ന് സൂചിപ്പിക്കാൻ. അതിന്റെ പ്രായോഗികമായ ഉൾപിരിവുകളാണ് നാഥൻ ഇന്ന് അനാവരണം ചെയ്യുന്നത്. ലളിതമാണ്, ശക്തവുമാണത്. ശത്രുക്കളെ സ്നേഹിക്കുക, വിവേചനം കാണിക്കരുത്. കാരണം ദൈവം അങ്ങനെയാണ് നമ്മളോടും പ്രവർത്തിക്കുന്നത്, വിവേചനം കാണിക്കാറില്ല. ലേവായരുടെ പുസ്തകത്തിൽ ന്യായ പ്രമാണങ്ങൾ നൽകുന്നതിന് മുന്നോടിയായി പറയുന്നത് ദൈവം പരിശുദ്ധനായതുകൊണ്ട് നമ്മളും പരിശുദ്ധരായിരിക്കണമെന്നാണ്. ഇന്ന് മത്തായി 5:48 പറയും, പിതാവ് പരിപൂർണനാകുന്നത് പോലെ നമ്മളും പരിപൂർണരാകണമെന്ന്. ടെലേയോസ് എന്ന അതേ വാക്ക് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചത് പൂർണ്ണതയെ കുറിക്കാൻ. ഇന്ന് ഒരു മലയിൽ നടത്തുന്ന കേവലം ഒരു വാചക കസർത്തല്ല ഈ കാരുണ്യപൂർണതയുടെ പാഠം. തന്റെ ജീവിത വീതിയുടെ അങ്ങേത്തലയ്ക്കൽ വേറൊരു മലയിൽ അവൻ കുരിശുമായി കയറി കുരിശേറി അന്ത്യമൊഴി ചൊല്ലി, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. പിതാവിന്റെ അതുല്യമായ ക്ഷമ, സ്നേഹം ഇതെല്ലാം അവൻ ലോകത്തിനു മുൻപിൽ തുറന്നിട്ടു. എന്നിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി, ടെറ്റലസ്റ്റായി. വീണ്ടും ടെലിയോസ് എന്ന അതേ വാക്ക്. വാക്കുകളുടെ ഈ കൈവരി പിടിച്ചു പോയാൽ തന്നെ അറിയാം പൂർണ്ണത എവിടെയെന്ന്. ലൂക്ക 6:36 അതിന്റെ കുറുക്കുവഴി പറഞ്ഞു തരും, പിതാവ് കാരുണ്യവാനായിരിക്കുന്നതുപോലെ നിങ്ങളും കാരുണ്യം കാണിക്കുവിൻ. കാരുണ്യം, ഒയ്ക്തിർമോൺ, ഗട്ട് ഫീലിംഗ് എന്ന് പറയാം. അന്തരാളങ്ങളിൽ നിന്ന് കുടലുമറിഞ്ഞു വരുന്ന സ്നേഹകാരുണ്യം. പഴയ നിയമം ഹീബ്രുവിൽ ഈ കാരുണ്യത്തെ റഖാം എന്ന് വിളിച്ചു, ഗർഭപാത്രം എന്നർത്ഥം, ദൈവത്തിന്റെ ഗർഭപാത്രം. ഇന്നലെ അമ്മിഞ്ഞ കിനിയുന്ന ദൈവത്തിന്റെ മാതൃസ്ഥാനം നാം കണ്ടു, ഇന്ന് അവന്റെ ഗർഭപാത്രവും. ശേഷം നിങ്ങൾ വായിച്ചെടുത്തോളൂ. വിശുദ്ധി കാരുണ്യ വഴികളിലൂടെ എന്നിലും നിന്നിലും പരിപൂർണത കൈവരുത്തും. ഇന്നലെ എൽ ശദ്ദായി എന്ന വാക്ക് ധ്യാനിച്ചല്ലോ,
ഭൂമി മാറണം എന്നിവയൊക്കെ അർത്ഥം വരുന്ന ഷദാദ് എന്ന മൂലപദത്തിൽ നിന്ന് തന്നെയാണ് കൊള്ളക്കാരൻ, പിടിച്ചുപറിക്കാരൻ, അക്രമി, ബാൻഡിറ്റ് എന്നർത്ഥം വരുന്ന ഹീബ്രു പദവും വരുന്നത്. മൂന്നാം നൂറ്റാണ്ടിൽ നൈൽ നദിയുടെ തീരങ്ങളെ വിറപ്പിച്ചിരുന്ന ഒരു കൊള്ളക്കാരനായിരുന്നു കറുമ്പനായ മോസസ്, മോസസ് ദ ബ്ലാക്ക്. അവൻ ഒരു വീട്ടിൽ കക്കാൻ കയറിയപ്പോൾ പട്ടി കുരച്ച് ഓടിച്ചിട്ടു. അതിന്റെ പക വീട്ടാൻ അവൻ കത്തിയും കടിച്ചു പിടിച്ച് പിന്നീടൊരിക്കൽ നൈൽ നീന്തിക്കിടന്ന് ആ വീട്ടിലെത്തി. പക്ഷേ ആ വീട്ടുകാരൻ അത് മുൻകൂട്ടി അറിഞ്ഞൊളിച്ചിരുന്നു. ഇവനെത്തിയപ്പോൾ ബഹളം വെച്ച ആളെ കൂട്ടി. ഇവൻ രക്ഷപ്പെട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. മരുഭൂമിയിലെ വിശുദ്ധതാപസന്മാർ ജീവിച്ചിരുന്ന വാദി അൽ നത്രൂമിലെത്തി. അവിടെ ധ്യാനത്തിലും മൗനത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും ജീവിക്കുന്ന സന്യാസികളെ കണ്ട് അവനും സന്യാസം ഭരിച്ചു. പക്ഷേ അവന്റെ കോപാവേശം അവനെ പെട്ടെന്ന് വിട്ടുമാറിയിരുന്നില്ല. അവിടെ വന്ന ഒരു മോഷ്ടാവിനെ അവൻ ഒരിക്കൽ ഇടിച്ചു പരത്തി കെട്ടിയിട്ടു. മോസസിന് തന്റെ ആത്മനിയന്ത്രണമില്ലായ്മയെ പ്രതി ദുഃഖമുണ്ടെന്ന് മനസ്സിലാക്കി താപസശ്രേഷ്ഠനായ അബ ഇസിഡോർ അവനെ മട്ടുഭാവിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, സൂര്യനെ നോക്കൂ, രാത്രിയെ കീഴടക്കി പകൽ വെളിച്ചം വിരിയിക്കാൻ അവൻ എത്രയോ സമയമെടുത്താണ് പ്രയത്നിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധിയുടെ പരിപൂർണത ക്രമേണ മാത്രമേ നമുക്ക് ആർജിക്കാനാവൂ. പിന്നീട് അദ്ദേഹം അതിപ്രശസ്തനായി മാറിയ അബ്ബ മോസസായി. അവന്റെ ഈ സമൂല പരിവർത്തനം അക്കാലത്തെ ലോകത്തിന് വലിയ അതിശയമായിരുന്നു. ഒരിക്കൽ ഒരു സഹസന്യാസിയുടെ കുറ്റവിചാരണയ്ക്കായി താപസർ ഒരു യോഗം വിളിച്ചുകൂട്ടി. അബ്ബ മോസസിനെയും ക്ഷണിച്ചു. അദ്ദേഹം പോയില്ല. ഒടുക്കം അവർ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ഒരു പൊട്ടിയ പാത്രത്തിൽ വെള്ളവും തോളിൽ വെച്ച് ആ യോഗസ്ഥലത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, എന്റെ പാപങ്ങൾ ധാരധാരിയായി വഴിനീളെ പൊട്ടി ഒഴുകുന്നു. പിന്നെ ഞാൻ ആരാണ് ഇവനെ വിധിക്കാൻ? അന്ന് ഒന്നും ഉരിയാടാതെ അവർ ആ യോഗം പിരിച്ചുവിട്ടു. ഷേക്സ്പിയർ പറഞ്ഞു, മേഴ്സി ഇസ് നോട്ട് സ്ട്രെയിൻഡ്. കാരുണ്യം പിടിച്ചുവെക്കാനാവില്ല. ഒരു പിടിച്ചുപറിക്കാരനെ പോലെ അത് തട്ടിയെടുക്കാനുമാവില്ല. സാന്ത്വന സ്തന്യം പോലെ കനിവ് കിനിയണം.